അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ്, വേണോ വേണ്ടേ? എന്തായാലും ഒരു പബ്ലിക് സർവേ തന്നെ വേണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നാരായണൻ ഞാൻ സാധ്യതയില്ല. ആദ്യം ഇപ്പൊ ഒരു പേര് വെച്ചിട്ടെ സർപ്രൈസ് ആയിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട്. എന്റെ ഗ്രാൻഡ് ചിൽഡ്രന്റെ പേരെന്ന് പറഞ്ഞ ഒരാള് കാർത്തികായനി, ഒരാള് കാർത്തികേയൻ. അപ്പൊ ഈ രണ്ട് പേരുള്ളതുകൊണ്ട് എപ്പോഴും നാരായണി എന്ന് പറയുന്നത് 100% സൂട്ട് ആവുന്ന പേരാണ്. അത് ദൈവാധീനമുള്ള പേരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്ന ആ പേര് തന്നെ. പിന്നെ എന്തായാലും വികാസിനെ പോലെ ഒരാളി ഞാനും കൂടി ഇത് പറയുന്ന ഉറപ്പിച്ചു പറഞ്ഞ വികാസ് ഈ പേരേ ഇടുകയുള്ളൂ, അല്ലാതെ മാറ്റത്തില്ല. അത് ഉറപ്പാണ് കേട്ടോ. തീർച്ചയായിട്ടും നാരായണി എന്ന് തന്നെ വികാസ് ഇടും. നമ്മുടെ കൊച്ചാള് വന്നിട്ടുണ്ട്. അപ്പോ ആളുടെ ഒരു കുഞ്ഞനീത്തി. അപ്പൊ ഞങ്ങക്ക് സോ എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നാരായണി എന്നുള്ള പേര്, അതെ അതെ. സോ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടട്ടോ ആ പേര്. അപ്പൊ ചേട്ടൻ ആ പേര് തന്നെ ഇടുക. അതെ, ഈ ഒരു ജനറേഷനിൽ കേൾക്കാന്ന് പറയുമ്പോൾ സോ എന്തായാലും നാരായണി ഉള്ള പേരാണ് ഇടുന്നെങ്കില് ആള് വലിയ ആളാവുമ്പോഴേക്കും സോ ഭയങ്കര യൂണീക്ക് ആയിരിക്കും എന്തായാലും. അതെ, അപ്പം ഞങ്ങൾക്ക് ഇഷ്ടം ചേട്ടൻ നാരായണി ഇടുന്നാണ്. എന്റെ ഞങ്ങൾ നാരായണി എന്ന് വിളിക്കും. അതെ, ഞങ്ങള് നാരായണി കുട്ടിക്ക് ഒരുപാട്. പേര് വികാസേട്ടൻ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. ഇനി ഇന്ന് 28 അപ്പൊ ഇന്ന് ആ പേര് തന്നെയാണോ ഇടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് നാരായണി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടാ. ഞാനൊരു 1.5 വർഷമായിട്ട് വികാസേട്ടൻ്റെ ഒപ്പമുണ്ട്. വികാസന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാവുന്ന വികാസേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റത്തില്ല. ആ പേര് നാരായണി തന്നെ, നാരായണി ഉറപ്പിച്ചു. എന്നാലും അത് ഇടുവോ? അല്ല, ചെലപ്പോ നാരായണി നിട്ടാലോ. പക്ഷെ നാരായണി അല്ല, പഴമയാണ് ഇപ്പം. ഇടുവായിരിക്കും, നോക്കാം. എന്താന്നുണ്ടെങ്കിൽ ഇപ്പം കാണുമല്ലോ. അതെ, അല്ല ഓൾറെഡി അനൗൺസ് ചെയ്തോണ്ട് ഇനി ചെലപ്പം മാറ്റാൻ ചാൻസ് ഇല്ല. അത് കാണും. രണ്ടാമത് എന്തായാലും എല്ലാവർക്കും ഒരു പേര് കാണുമല്ലോ. ഞങ്ങളുടെ അച്ചാച്ചന്റെ പേര് നാരായണൻ എന്നാണ്. അതുകൊണ്ട് ആ ഒരു പേര് നോക്കി ഇടുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് വികാസ് നാരായണൻ പേര്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഇഷ്ടമാണ്. ആദ്യം കേട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കേട്ടാ എനിക്ക് ഇഷ്ടപ്പെടാൻ കൊള്ളാം. നല്ല പേരല്ലേ നാരായണൻ.
നാരായണി എന്നുള്ള പേര് ഇച്ചി പഴയ പേരല്ലേ? വികാസേട്ടൻ അത് ഇഷ്ടമാണ്, എനിക്കാറും അത് തന്നെ ആയിരിക്കും. എന്നാലും ഈ ഒരു മോഡേൺ യുഗത്തിൽ ഈ ഒരു പേര് ഇപ്പം പഴയ പേരാണല്ലോ ട്രെൻഡ്. ആ നമുക്ക് നോക്കാം. നാരായണി ഞാൻ സാധ്യതയില്ല. നാരായണിയാണ് കൺഫേം ചെയ്തേക്കുന്നത്. ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ആദ്യം ഇപ്പൊ ഒരു പേര് വെച്ചിട്ടേ സർപ്രൈസ് ആയിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. പേരിടുന്ന കാര്യത്തിൽ വന്നപ്പം എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് പഴയ പേര് ഇടുമ്പം കുട്ടിക്ക് വലുതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ്, വേണോ വേണ്ടേ? എന്തായാലും ഒരു പബ്ലിക് സർവേ തന്നെ വേണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഒന്ന് നോക്കാം. നാരായണി, എന്റെ ആഗ്രഹം കൊണ്ട് രണ്ടാമതൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, അത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അത് കേട്ടപ്പോ സന്തോഷമുണ്ട് കേട്ടാ. താമര, എന്ത് താമര? Thank you.
നാരായണി എന്ന് പറയുന്ന പേര് ഇഷ്ടപ്പെട്ട നല്ല പേരല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ദേവിയുടെ പേര് നാരായണ രാധാകൃഷ്ണന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഒരേ സമയാണ് രണ്ടുപേർക്കും. അത് തന്നെ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ നമുക്ക് അടുത്തടുത്ത് കല്യാണം കഴിക്കാം. അപ്പൊ എനിക്ക് എല്ലാത്തിനും മേക്കപ്പ് ചെയ്യാലോ. പക്ഷെ വികാസന ഞാൻ തന്നെ ബുക്ക് ചെയ്യും, എനിക്ക് വേഗം ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി ഒരുപാട് നാരായണിമാരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല പാരന്റ്ഹുഡ് ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. ഫണ്ണി പാരന്റ്ഹുഡ് ആണ്. ബൈ 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 ബൈ.